Hello students, second semester le yan class edukkunna bhagam numerical techniques and computer science ennulla third paper le last unit aanu adile namukku numerical methods nammal bsc final year le padicha numerical methods inde korcha advanced aayittulla versions aanu kooda padikkanullu അതിലെ പല മെത്തേഡുകൾ അതായത് ഒരു സൈമൾട്ടേനിയസ് ഇക്വേഷൻസ് കിട്ടിയാൽ എങ്ങനെയാണ് അത് സോൾവ് ചെയ്യാൻ പറ്റുക ഒപ്പം തന്നെ ന്യൂമറിക്കലി ഇന്റഗ്രേഷൻ ചെയ്യുന്നത് എങ്ങനെയാണ് ന്യൂമറിക്കലി ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനുണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ ഒരു സൈമൾട്ടേനിയസ് ഇക്വേഷൻസ് ഫസ്റ്റ് ഓർഡർ സൈമൾട്ടേനിയസ് ഇക്വേഷൻസ് സോൾവ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് നമ്മൾ പഠിക്കുന്നത് And the title is given as പേര് തന്നിട്ടുള്ളത് പോലെ എന്താണ് തന്നിട്ടുള്ളത് ഗോസ് എലിമിനേഷൻ മെത്തേഡ് എന്നുള്ള ഇതാണ് നമ്മൾ ഈ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോ ഡയറക്റ്റ് ആയിട്ട് ഗോസ് എലിമിനേഷൻ മെത്തേഡിലോട്ട് വരുന്നതിന് മുമ്പ് തന്നെ We will discuss certain methods regarding the solution for simultaneous equations. So, noka, we are taking an equation, general form aayittu irikkunnu, endana a11 x1 plus a12 x2. Adayathu, nammal ippo oru rendu linear equations. Njan oru example aayittu parayanengil, x plus 2y is equal to 3. X plus 2x plus 6y equal to 4. ഈ രണ്ട് ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് സോൾവ് ചെയ്യാൻ പറ്റും ശരിയാണ് ഇത് സോൾവ് ചെയ്യാൻ നമ്മുടെ കമ്പ്യൂട്ടർ കൊണ്ട് നമുക്ക് ചെയ്യിക്കാൻ പറ്റും അല്ലെങ്കിൽ ന്യൂമറിക്കലി നമുക്ക് ഇത് സോൾവ് ചെയ്യാൻ പറ്റും ദാറ്റ് മെത്തേഡ് ഇസ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അപ്പോ ഇതിന്റെ ഒരു ജനറലൈസ്ഡ് ഫോം എന്നുള്ള നിലയിൽ നമ്മൾ ഇവിടെ ഇക്വേഷൻസ് ആണ് എടുക്കുന്നത് സോ ഹിയർ വി ആർ ടേക്കിംഗ് എ ജനറലൈസ്ഡ് ഇക്വേഷൻ a11 x1 plus a12 x2 plus etc. a1 x1 അപ്പോൾ ഇവിടെ n വേരിയബിൾസ് ഉണ്ട് അതുകൊണ്ട് തന്നെ n നമ്പർ ഓഫ് സൈമൾട്ടേനിയസ് ഇക്വേഷൻസ് വി വിൽ ഹാവ് സോ നമുക്ക് കിട്ടുന്ന എന്താണ് ഇങ്ങനെ ഒരു ഇക്വേഷൻസ് ആയിരിക്കും ഉണ്ടാവും അപ്പൊ നമ്മൾ ഇതിനെ എന്തായിട്ട് എഴുതുന്നത് ഒരു മെട്രിക്സ് ഫോമായിട്ട് ഇത് മാറ്റുകയാണെങ്കിൽ ഇതിന് നമുക്ക് ax is equal to b എന്ന് എഴുതി കഴിഞ്ഞാൽ നിങ്ങളിപ്പോ നോക്കുക ഈ മെട്രിക്സ് ഓപ്പൺ ചെയ്താൽ യു വിൽ ഗെറ്റ് ദീസ് ഇക്വേഷൻസ് ഈ ഇക്വേഷൻസ് നൽകി നമുക്ക് കിട്ടുന്നുണ്ടാവുക അപ്പോ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പൊ ഇവിടെ a11 x1 പ്ലസ് a12 x2 പ്ലസ് അങ്ങനെ അങ്ങനെയുള്ള ഒരു ഇക്വേഷൻ ആണ് എഴുതിയിരിക്കുന്നത് അപ്പൊ ആ ഒരു ഫോമാറ്റിൽ കിട്ടുന്നതുകൊണ്ട് ബി ഡിവൈഡ് ഇൻ ടു മെട്രിക്സ് ഫോം ഇനി ഈ മെട്രിക്സ് ഫോമിന് ഒരു സർട്ടൺ അറേഞ്ച്മെന്റ് ചെയ്യുകയാണ് ദാറ്റ് മീൻസ് വി വാണ്ട് ടു ഫൈൻഡ് ഔട്ട് ദ വാല്യൂസ് ഓഫ് x1 x2 and x3 നമുക്ക് x3 xn അങ്ങനെയുള്ള വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കണം അങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഈ മെട്രിക്സിനെ ഈ ഒരു ഫോർമാറ്റിൽ എഴുതും എങ്ങനെയാണ് നോക്ക് ഈ ഒരു ഫോർമാറ്റിൽ അതായത് ആദ്യത്തെ നമ്മുടെ മെട്രിക്സ് അതുപോലെ തന്നെ എഴുതും പിന്നെ ഒരു വലിയ വര വരച്ചതിന് ശേഷം ഇപ്പുറത്തുള്ള മെട്രിക്സ് നമ്മൾ അതുപോലെ തന്നെ എഴുതും ഇങ്ങനെ ആ മെട്രിക്സ് എഴുതാനെ നമ്മൾ പറയുന്ന പേരാണ് ഓഗ്മെന്റഡ് മെട്രിക്സ് എന്നാണ് പറയുന്നത് അപ്പോ ഈ പറയുന്ന ജനറലൈസ്ഡ് മെട്രിക്സിന്റെ ഓഗ്മെന്റഡ് മെട്രിക്സിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഇതായിരിക്കും എന്താണ് നമ്മുടെ സാധാരണ മെട്രിക്സ് നമ്മൾ അത് എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ എഴുതിയിട്ടുണ്ട് ദെൻ വി ആർ ഹാവിങ് എ സ്ട്രെയിറ്റ് ലൈൻ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വി ഡോട്ട് ഇത് സോൾവ് ചെയ്യുന്നതിന് എന്താ രണ്ട് മൂന്ന് ക്രൈറ്റീരിയ ഇവിടെ ഉണ്ട് ഇത് ഇതിന് സൊല്യൂഷൻ ഉണ്ടോ ഇല്ലയോ എത്ര സൊല്യൂഷൻസ് ഉണ്ടാവും എന്നുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ മെട്രിക്സിന്റെ ഭാഗത്ത് അത് പഠിച്ചത് വാട്ട് യു ആർ ഡൂയിങ് നമ്മൾ ഈ മെട്രിക്സിന്റെ റാങ്ക് കണ്ടുപിടിക്കുക അപ്പൊ ആ റാങ്ക് ഓഫ് മെട്രിക്സ് എ അതായത് ഈ മെട്രിക്സിന്റെ റാങ്കും ഇങ്ങനെ ഓഗ്മെന്റ് ചെയ്ത മെട്രിക്സിന്റെ റാങ്കും ഈക്വൽ ആണെന്ന് വിചാരിക്കുക അങ്ങനെ ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അതായത് അങ്ങനെ ഈക്വൽ ആണ് അതുപോലെ തന്നെ റാങ്ക് കണ്ടുപിടിച്ചു ആ റാങ്ക് കണ്ടുപിടിച്ചപ്പോൾ അതായത് റാങ്ക് ഓഫ് എ എന്ന് പറയുന്ന മെട്രിക്സിന്റെ റാങ്കും ഓഗ്മെന്റ് ചെയ്തെടുക്കുന്ന മെട്രിക്സിന്റെ റാങ്കും ഈക്വൽ ആയിരിക്കും അതാണ് നമ്മളിവിടെ എന്തെന്ന് പറയുന്നത് ആർ എന്ന് പറയുന്നത് പിന്നെ ആർ ഈക്വൽ ടു എ എൻ എന്നുള്ള അതായത് എൻ നമ്പർ ഓഫ് ഇക്വേഷൻസും റാങ്കും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ആ സിസ്റ്റത്തിന് നമുക്ക് എന്തുണ്ടായിരിക്കും യൂണീക് സൊല്യൂഷൻസ് ഉണ്ടായിരിക്കും അതായത് നമ്മൾ എടുക്കുന്ന x1 to xn വരെയുള്ള എല്ലാ വാല്യൂസ് എല്ലാത്തിനും വാല്യൂസ് ഉണ്ടാവും ഓക്കെ ഇഫ് ആർ ഇസ് ലെസ് ദാൻ എൻ ആണെന്നുണ്ടെങ്കിൽ സിസ്റ്റം ഹാസ് എൻ മൈനസ് ആർ പാരാമീറ്റർ ഫാമിലി ഓഫ് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് അപ്പൊ എന്താണ് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ആയിരിക്കും ഉണ്ടാവുക
R is less than n എന്നുള്ളത് അപ്പോൾ അതിന്റെ കണ്ടീഷൻ എന്താണ് R is less than n എന്ന് പറയുമ്പോൾ നമുക്ക് എഴുതാൻ പറ്റുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ x1 ആണെങ്കിൽ x2 is equal to നമുക്ക് എഴുതാൻ പറ്റുക 2x1 x3 is equal to വേണമെങ്കിൽ വല്ല 4x1 അങ്ങനെ അങ്ങനെ നമുക്ക് ഒരു ഇത് വെച്ചിട്ട് എഴുതാൻ പറ്റും ഓക്കേ അങ്ങനെയാണ് ഈ കണ്ടീഷൻ വരുമ്പോൾ ഉണ്ടാവുക അപ്പോൾ ഫസ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ റാങ്ക് ഓഫ് ദ മാട്രിക്സ് And the rank of the matrix is equal to the augmented rank of the augmented matrix. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആ റാങ്കും അവിടെ തന്നിരിക്കുന്ന നമ്പർ ഓഫ് സൈമൾട്ടേനിയസ് ഇക്വേഷൻസും ഈക്വൽ ആണോ എന്ന് നോക്കുക അങ്ങനെ ഈക്വൽ ആണ് എന്നുണ്ടെങ്കിൽ വി വിൽ ഹാവ് ദി യൂണിക് സൊല്യൂഷൻ അങ്ങനെ ഈക്വൽ അല്ല എങ്കിൽ ലെസ് ദാൻ ആണ് റാങ്ക് ഈസ് ലെസ് ദാൻ ദ നമ്പർ ഓഫ് ഇക്വേഷൻസ് ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നമ്പർ ഓഫ് സൈമൾട്ടേനിയസ് ഇക്വേഷൻ കിട്ടുന്നതെങ്കിൽ വി വിൽ ഹാവ് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ അതിന്റെ ഫോർമാറ്റ് ആണ് ഞാൻ ഈ കാണിച്ചത് ഓക്കെ ഇനി പറയുന്ന എന്താണ് ഈ ഈ പറയുന്ന റാങ്ക് ഓഫ് മെട്രിക്സ് എയും റാങ്ക് ഓഫ് മെട്രിക്സ് ഓഗ്മെന്റഡ് മെട്രിക്സിന്റെ റാങ്കും ഈക്വൽ അല്ല എങ്കിൽ ഇക്വേഷൻ ഈസ് സെഡ് ടു ബി ഇൻകൺസിസ്റ്റന്റ് ആൻഡ് ദേർ ഈസ് നോ സൊല്യൂഷൻ അറ്റ് ഓൾ ഇൻകൺസിസ്റ്റന്റ് ആയിട്ട് വരുമ്പോൾ അവിടെ എന്തുണ്ടാവില്ല സൊല്യൂഷൻസ് ഉണ്ടാവില്ല അപ്പോ നമ്മളിവിടെ ഡീൽ ചെയ്യാൻ പോകുന്നത് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് മാത്രമാണ് കാരണം അതിന് മാത്രമല്ല സൊല്യൂഷൻ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ കൺസിസ്റ്റന്റ് ആയ ഇക്വേഷൻസ് മാത്രമായിരിക്കും സോൾവ് ചെയ്യുക വി ഹാവ് ടു മെത്തേഡ്സ് രണ്ട് മെത്തേഡ്സ് ആണ് നമുക്കുള്ളത് ഒന്ന് ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയും രണ്ടാമത്തേത് ഇറ്ററേറ്റീവ് മെത്തേഡ് എന്ന് പറയും നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഡയറക്റ്റ് മെത്തേഡിൽ വരുന്ന ഒരെണ്ണമാണ് സോ ദ പ്രൊസീജിയർ ദി എക്സാക്ട് സൊല്യൂഷൻ ആഫ്റ്റർ എ ഫൈനൽ സ്റ്റെപ്പ് അതായത് ഒരു കറക്റ്റ് നമ്പർ ഓഫ് സ്റ്റെപ്സ് ചെയ്ത് കഴിയുമ്പോൾ കൃത്യമായിട്ട് ആ സൊല്യൂഷൻ നമുക്ക് അവിടെ ഫോം ചെയ്തിട്ടുണ്ടാവും ഇത്തരം മെത്തേഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുക ആൻഡ് ദിസ് നമ്പർ ഈസ് കോൾഡ് ഓപ്പറേഷൻ കൗണ്ട് ഓഫ് ദ മെത്തേഡ് അപ്പൊ എത്ര സ്റ്റെപ്പ് ചെയ്തു എത്ര സ്റ്റെപ്പ് ചെയ്തപ്പോ അവിടെ സൊല്യൂഷൻ കിട്ടി അതത്രയും അതിനെയാണ് നമുക്ക് ഓപ്പറേഷൻ കൗണ്ട് എന്ന് പറയുക ഇറ്ററേറ്റീവ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ബേസ്ഡ് ഓൺ ദ ഐഡിയ സക്സസീവ് അപ്രോക്സിമേഷൻ ദാറ്റ് മീൻസ് ദാറ്റ് വി വിൽ അപ്രോക്സിമേറ്റ് ദീസ് ആർ ദ സൊല്യൂഷൻ എന്നിട്ട് ആ സൊല്യൂഷൻ നമ്മൾ ഇട്ട് നോക്കിയിട്ട് ശരിയല്ലെങ്കിൽ പിന്നെ ആ സൊല്യൂഷൻ ഈ പറയുന്ന നമ്മുടെ ആക്ച്വൽ സൊല്യൂഷന്റെ അടുത്തേക്ക് നമ്മളിങ്ങനെ കൊളാപ്സ് ചെയ്ത് കൊണ്ടുപോകുന്ന മെത്തേഡാണ് നമ്മൾ ഈ പറയുന്ന ഇറ്ററേറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഡയറക്റ്റീവ് മെത്തേഡിലെ ഒരു മെത്തേഡാണ് വിശദമായിട്ട് പഠിക്കുന്നത് ബട്ട് ഗോസ് എലിമിനേഷൻ മെത്തേഡ് ഓക്കെ അപ്പൊ ഇനി നമുക്ക് നോക്കാം ആ മെത്തേഡിലോട് കടക്കുകയാണ് ഇനി എന്താണ് ഗോസ് എലിമിനേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക സോ ദ മെത്തേഡ് ഈസ് ബേസ്ഡ് ഓൺ ദി ഐഡിയ ഓഫ് റെഡ്യൂസിങ് ദ ഗിവൺ സിസ്റ്റം ഓഫ് ഇക്വേഷൻ എ എക്സ് ബി ടു എ ആൻഡ് അപ്പർ ട്രയാങ്കുലർ സിസ്റ്റം ഓഫ് ഇക്വേഷൻ അതായത് ഒരു മെട്രിക്സിനെ ഒരു അപ്പർ ട്രയാങ്കുലർ സിറ്റുവേഷനിലോട്ട് നമ്മൾ റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് അതായത് ഇപ്പോൾ ഇങ്ങനെ നമ്മുടെ കയ്യിൽ ഒരു മെട്രിക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ എ വൺ എ ടു എ ത്രീ ബി വൺ ബി ടു ബി ത്രീ സി വൺ സി ടു സി ത്രീ ഇതാണെങ്കിൽ നമ്മൾ ഇതിനെ നമ്മൾ റെഡ്യൂസ് ചെയ്തിട്ട് ഒരു അപ്പർ ട്രയാങ്കിൾ ഫോമിലോട്ട് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ എ വൺ എ ടു എ ത്രീ പിന്നെ വരുന്നത് ബി ടു ബി ത്രീ പിന്നെ വരുന്നത് സി ത്രീ ബാക്കി ഇവിടെ എല്ലാം എന്തായിരിക്കും സീറോ ആക്കുന്നത് ഈ ഒരു പ്രോസസ്സിനോട്ട് കൊണ്ടുപോകുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് അപ്പർ ട്രയാങ്കിൾ മെത്തേഡ് എന്ന് പറയുന്നത് എന്നിട്ട് നമ്മൾ ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും സൊല്യൂഷൻസ് കണ്ടുപിടിക്കും ഓക്കെ സോ വി നോ ദാറ്റ് ദീസ് ടു സിസ്റ്റംസ് ആർ ഇക്വൽ ദാറ്റ് സോ സൊല്യൂഷൻ ഓഫ് ബോത്ത് സിസ്റ്റംസ് ആർ ഐഡന്റിറ്റി This reduced is then solved by the back substitution method to obtain. ഞാൻ അത് വിശദമായിട്ട് പറയാം അപ്പോ നമ്മൾ ഒരു ഗോസ് എലിമിനേഷൻ മെത്തേഡ് സോൾവ് ചെയ്യാൻ വേണ്ടി ജനറലൈസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യാണ് ഒരു ഇക്വേഷൻ എടുത്തിരിക്കുകയാണ് അത് നിങ്ങൾ നമ്മൾ നേരത്തെ പഠിച്ച അതേ ഇക്വേഷൻ തന്നെ എടുത്തിരിക്കും ഇതിന്റെ ഓഗ്മെന്റഡ് മെട്രിക്സ് ആണ് ഈ എഴുതിയിട്ടുള്ളത് ഓക്കെ സോ ദാറ്റ് ആഫ്റ്റർ ഗോസ് എലിമിനേഷൻ വി വിൽ കൺവേർട്ട് ഇൻ ടു ആൻ അപ്പർ ട്രയാങ്കിൾ ഒരു ഇതേപോലെ തന്നെ ആയിരിക്കും അപ്പൊ ഇവിടെ എ ടു വണ്ണും എ ടു ടുവും എ ത്രീ വണ്ണും എ ത്രീ സോറി അതെ ഇവിടെ എ ടു വണ്ണും ഇവിടെ ഏതൊക്കെയാണ് എ ത്രീ വണ്ണും എ ത്രീ ടു എന്തായിരിക്കും സീറോ ആക്കും ഇത് സീറോ ആക്കണം ഇത് സീറോ ആക്കണം ഇത് സീറോ ആക്കുമ്പോൾ കിട്ടുന്ന മെട്രിക്സ് ആണ് ഈ പറഞ്ഞത് ഈ രീതിയിലേക്ക് നമ്മൾ അതിനെ ഷിഫ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത് അതിന്റെ പ്രൊസീജിയർ എന്താന്ന് നമുക്ക് പറയാം ദാറ്റ് ഇസ് ഗോസ് എലിമിനേഷൻ മെത്തേഡ് അപ്പോ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് അപ്രോച്ച് അപ്പൊ നമുക്ക് എളുപ്പത്തിന് വേണ്ടിയാണ് ഞാൻ ഇവിടെ നമ്മുടെ ഗോസ് എലിമിനേഷൻ നമ്മുടെ മെട്രിക്സ് എടുത്ത് എഴുതിയിട്ടുള്ളത് ഓഗ്മെന്റഡ് മെട്രിക്സ് ആണ് എഴുതിയിട്ടുള്ളത് അതായത് തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ച ഈ ഓഗ്മെന്റഡ് മെട്രിക്സ് ഈ മെട്രിക്സ് ആണ് ഇവിടെ കളർ മാറ്റി ഞാൻ കാണിച്ചിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും ഇനി നമ്മളിവിടെ ചെയ്യേണ്ടത് വി അസ്യൂം ദാറ്റ് എ വൺ വൺ ഇസ് നോട്ട് ഈക്വൽ ടു സീറോ അതായത് ഫസ്റ്റ് എലമെന്റ് സീറോ ആവാൻ പാടില്ല അങ്ങനെ സീറോ ആവുന്നുണ്ടെങ്കിൽ ആ സീറോ ആയ മെട്രിക്സിനെ മാറ്റിക്കൊണ്ട് നമ്മൾ ഇതിലെ ഏതെങ്കിലും മറ്റ് റോ നേരെ മുകളിലോട്ട് ഷിഫ്റ്റ് ചെയ്യുക
That is what is called the pivoting. Pivoting എന്നാണ് അതിനെ പറയുക. അതായത് ഒരിക്കലും ഫസ്റ്റ് എലമെന്റ് എന്താവാൻ പാടില്ല, സീറോ ആവാൻ പാടില്ല. അങ്ങനെ സീറോ ആവാതിരിക്കാൻ വേണ്ടി വി ക്യാൻ ഇന്റർചേഞ്ച് ദ റോ. റോസ് കോളമല്ല, റോസ് നമുക്ക് ഇന്റർചേഞ്ച് ചെയ്യാം. അങ്ങനെ ഇന്റർചേഞ്ച് ചെയ്തിട്ട് മോളിൽ നമ്മൾ ഏറ്റവും വലിയ നമ്പർ റിട്ടേൺ ചെയ്യാം. ആ പറയുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് പൈവർട്ടിങ് എന്ന് പറയുന്നത്. സോ ദിസ് എലമെന്റ് എ വൺ വൺ. അപ്പൊ ഇവ നമ്മൾ എന്താ ചെയ്യുന്നത് നോക്കുക, ഈ പറയുന്ന മെട്രിക്സിനെ, അപ്പൊ നമ്മുടെ എയിം എന്താണ്, ഇതിനെ സീറോ ആക്കുക എന്നുള്ളതാണ്, ശരിയല്ലേ? ഈ പറയുന്നതിനെ എന്താക്കുക എന്നുള്ളതാണ്, സീറോ ആക്കുക എന്നുള്ളതാണ് ആദ്യം. അപ്പൊ ഇതിനെ സീറോ ആക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത് നോക്കൂ. ഈ ഫസ്റ്റ് റോനെ എ ടു വൺ മൾട്ടിപ്ലൈ ദ ഫസ്റ്റ് റോ ഇൻ 139, അതൊക്കെ മുമ്പ് കണ്ട ഇക്വേഷനെ, അതായത് ഇതാണ് 139, 1.39 എന്ന് പറയുന്ന ഇക്വേഷൻ ഇതാണ്. ഇതിനെ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, എ ടു വൺ കൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യണം, മനസ്സിലായില്ല, സോറി, മൾട്ടിപ്ലൈ ദ ഫസ്റ്റ് റോ ബൈ എ ടു വൺ ബൈ എ വൺ വൺ. ഇതിനെ എന്തുകൊണ്ട് എ ടു വൺ ബൈ എ വൺ വൺ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ഇതിനെ, ഈ ഫസ്റ്റ് റോനെ കംപ്ലീറ്റ്. അതുപോലെ തന്നെ എന്താണ് ആൻഡ് എ ത്രീ വൺ ബൈ എന്താണ് എ വൺ വൺ, അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന റോ സബ്സ്ട്രാക്ഷൻ ചെയ്യുക, ആർ ടു മൈനസ് ഇക്വേഷനും അതുപോലെ തന്നെ ആർ ത്രീ മൈനസ്. അപ്പൊ ചുരുക്കി പറഞ്ഞത് വലിയ കോംപ്ലിക്കേഷനുള്ള ഭാഗമൊന്നുമല്ല, നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഈ പറയുന്ന ഇക്വേഷനെ എ വൺ വൺ എന്ന് പറയുന്ന ഇക്വേഷനെ എന്തുകൊണ്ട് എ ടു വൺ ഡിവൈഡഡ് ബൈ എ വൺ വൺ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ആ പ്രോസസ്സ് ഈ റോയില് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, മൂന്നാമത്തെ കിട്ടാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, വീണ്ടും ഇതിനെ അതുകൊണ്ട് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ കിട്ടേണ്ടി ചെയ്യണം ഈ ഫോർമുല ചെയ്യാം, അതായത് ആർ ടുവിൽ നിന്നും ഈ രണ്ടാമത്തെ റോയിൽ നിന്നും ഈ കിട്ടുന്ന ടേമുകൾ മൈനസ് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ഇങ്ങനെ ഒരു ഫോം ആയിരിക്കും കിട്ടുക. അതാണ് ഇവിടെ സെപ്പറേറ്റ് ചെയ്ത് കാണിച്ചിട്ടുള്ളത്, നോക്കിയൊന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ നോക്കൂ, ഇവിടെ രണ്ട് എലമെന്റുകളും എന്തായിട്ട് മാറി, സീറോ ആയിട്ട് മാറി. ഇനി നമ്മൾ അടുത്ത എയിം എന്താണ്, ഇതിനെ സീറോ ആക്കുക എന്നുള്ളതാണ്. ഇതിനെ സീറോ ആക്കുന്നുണ്ടെങ്കിൽ ആക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ നമ്പർ സീറോ അല്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. ഇത് സീറോ ആണ് എന്നുണ്ടെങ്കിൽ പണി കഴിഞ്ഞു, എന്താ എളുപ്പം, ഇത് ഒന്ന് പൈവേർട്ട് ചെയ്താൽ മതി. അതായത് ഇവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്താൽ മതി, ഒന്ന് ഇന്റർചേഞ്ച് ചെയ്താൽ മതി. ഇത് ഇന്റർചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്റെ റോ നമ്മൾ ഇന്റർചേഞ്ച് ചെയ്യണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞു. അപ്പൊ ഇതിവിടെ അത് അല്ലാത്തത് കൊണ്ട് എ ടു വൺ എന്ന് പറയുന്ന സംഭവം സീറോ അല്ലാത്തത് കൊണ്ട് ഈ മോളിൽ ചെയ്ത പോലെ തന്നെയുള്ള പ്രോസസ്സ് നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ഇവിടെ ചെയ്യേണ്ട പ്രോസസ്സ് എന്താണ്, എ ത്രീ ടു വൺ ബൈ എ ടു ടു വൺ കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം, അതുപോലെ തന്നെ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. എന്നിട്ട് ആ കിട്ടുന്ന സാധനം ഇതിൽ നിന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടേം എന്തായിട്ട് മാറും, സീറോ ആയിട്ട് മാറും. ദാറ്റ് ഈസ് ഓൺ ദ നെക്സ്റ്റ് സ്ലൈഡ്. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞത്, സെക്കൻഡ് സ്റ്റേജ് ഓഫ് എലിമിനേഷൻ എന്ന് പറയുന്നത് അങ്ങനെയാണ്. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ യു വിൽ ഗെറ്റ് ദിസ് വൺ. അപ്പോൾ ഇവിടെ ചെയ്യുന്ന സബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, എ ത്രീ ടു ബൈ എ ടു ടു കൊണ്ട് ഡിവൈഡ് ചെയ്തു, അതിന് ശേഷം നമുക്ക് കിട്ടുന്ന മെട്രിക്സ് അതിനെ ആർ ത്രീയിൽ നിന്നും മൈനസ് ചെയ്ത് കിട്ടിയാൽ നമുക്ക് കിട്ടുന്ന ഫോർമാറ്റ് ഈ ഒരു സാധനമായിരിക്കും, മനസ്സിലായി? അപ്പൊ ഇപ്പൊ ഇവിടുത്തെ എളുപ്പ വഴി ഇപ്പൊ നോക്കൂ, ഇപ്പൊ ഇവിടെ കിട്ടുന്ന ഇങ്ങനെ ഒരു ഇക്വേഷൻ ആണ് കിട്ടുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് സൊല്യൂഷൻസ് കണ്ടുപിടിക്കാൻ പറ്റും. സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇത് ശരിക്കും കോഎഫിഷ്യന്റ്സ് ഓഫ് എന്താ പറയുന്നത് മെട്രിക്സസ് അല്ലേ. അതായത് നമ്മൾ ഇത് പ്രകാരമാണെങ്കിൽ എ ത്രീ സോറി നമ്മുടെ തൊട്ടു മുകളിലെ കേസ് പ്രകാരമാണെന്നുണ്ടെങ്കിൽ എ ത്രീ വൺ എ ത്രീ ടു എ ത്രീ ത്രീ എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് ശരിക്കും പറഞ്ഞാൽ എ ത്രീ ത്രീ ഇൻടു എക്സ് ത്രീ ഈക്വൽ ടു എന്ത് പറയാൻ പറ്റും, വി ത്രീ ഓഫ് ടു എന്ന് പറയാം, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ എക്സ് ത്രീ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാൻ പറ്റും, വി ത്രീ ഓഫ് ടു ഡിവൈഡഡ് ബൈ എന്താണ് എ ത്രീ ത്രീ. അതാണ് അടുത്ത സ്റ്റെപ്പ്. അപ്പൊ നമുക്ക് ആദ്യത്തെ സൊല്യൂഷൻ നമുക്ക് കിട്ടും. സോ അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്, കണ്ടോ, എക്സ് ത്രീ ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും, വി ത്രീ ഓഫ് ടു ഇൻടു എ ത്രീ ത്രീ ബൈ ടു എന്ന് നമുക്ക് കിട്ടും. ക്ലിയർ ആയല്ലോ? ഇനി ഈ എക്സ് ത്രീയുടെ വാല്യൂ തൊട്ട് മുകളിലെ ഇക്വേഷൻസിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, തൊട്ട് മുകളിലുള്ള റോയിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ റോയില്, അപ്പൊ ഈ റോയില് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഈ ഈ പറയുന്ന എക്സ് ടുവിന്റെ വാല്യൂ നമുക്ക് കിട്ടും, മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ ഈ റോയിൽ നിന്നും നമുക്ക് എന്തിന്റെ വാല്യൂ കിട്ടും, എക്സ് ത്രീയുടെ വാല്യൂ കിട്ടും. ഈ റോയിൽ നിന്നും നമുക്ക് എന്ത് കിട്ടും, എക്സ് ടുവിന്റെ വാല്യൂ കിട്ടും. ഇത് രണ്ടും കൂടി ഇവിടെ ഇവിടേക്ക് നേരെ മുകളിലോട്ട് കൊണ്ടുപോയാൽ നമുക്ക് ആരുടെ വാല്യൂ കിട്ടും, എക്സ് വണ്ണിന്റെ വാല്യൂ നമുക്ക് കിട്ടും. അപ്പൊ അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പൊ എക്സ് ത്രീ ഇസ് ഈക്വൽ ടു എക്സ് ടു ഇസ് ഈക്വൽ ടു ഫോർമാറ്റ് ഫോമിൽ അവിടെ എഴുതിയത്. ഈ ഫോമിൽ ഇങ്ങനെ കാണാതെ പഠിക്കേണ്ട, നമ്മൾ സ്റ്റെപ്സ് ആയിട്ട് ചെയ്ത് തന്നെ നമ്മൾ പഠിക്കണം.
So x1 is equal to b1 a1 to x2 minus ee or formula okay. Alternatively at each stage of elimination we may also make the pivot as 1 by dividing the particular row by the pivot adu parayam appo njan endana pivoting annalo onnu kodu eduthu parayam we search the entire matrix nammal motta matrix search cheya in the augmented matrix for the largest element in the magnitude and bring as the first pivot aadyatha element ayittu nammal kondu varu. This requires not only the interchange of the rows but also an interchange of the position of the variables. Positions namak endu cheyan pattum vary cheyan pattum positions vary cheya ennu kondu uddeshikkunnathu sorry yes kottumollottu paya ipo idu idina nere mottathil eduthittu namak endu cheyan ipurthottu ezhudan manasilaya appo interchanging possible aanu pakshe adu nammal cheyyumbo valare soochichu cheyanam ennallo kondu thanne nammal adine angane promote cheyandathilla nammal endu maathram cheyadu rosena maathram kayinnotho interchange cheyunnathayikku nallathu. So it is possible that the position of the variable is changed the number of times during the pivot ethra asham venengana pivot cheya. We need to keep a track of the positions of all the variables. So, നമ്മൾ എന്തെങ്കിലും അങ്ങനെ പൈവറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് എഴുതിയിരിക്കണം. എഴുതിയിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവണം. ഈ പറഞ്ഞ പ്രോസസ്സ് നമ്മൾ അവിടെ കൃത്യമായിട്ട് എന്താണ് അവിടെ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിരിക്കണം. മനസ്സിലായില്ല. ഇത് വെച്ചുകൊണ്ട് ഒരു ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് കാണിച്ചു തരാം. നമുക്കിപ്പോ എന്താ പറയുന്നത് ബോഡി ചെയ്ത് കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നിങ്ങൾ ചെയ്ത് നോക്കേണ്ടതാണ് ഇത് കഴിഞ്ഞ് വരുന്ന പ്രോബ്ലംസ് ഞാൻ ഇതിൻ്റെ ഒരു സ്റ്റെപ്പ് കാണിക്കാം. അപ്പൊ ഇതില് നമുക്ക് മെട്രിക്സ് എഴുതാൻ പറ്റുമ്പോൾ എങ്ങനെയായിരിക്കും ഇതിന്റെ മെട്രിക്സ് നമുക്ക് എഴുതാൻ പറ്റുക വൺ അല്ലെ മെട്രിക്സ് ഞാൻ ഇവിടെ സൈഡിൽ എഴുതുകയാണ് നോക്കുക വൺ ടെൻ പിന്നെന്താണ് മൈനസ് വൺ പിന്നെന്താണ് ടു ത്രീ ട്വന്റി പിന്നെന്താണ് ടെൻ മൈനസ് വൺ പിന്നെന്താണ് ടു ഓഗ്മെന്റ് ചെയ്യുകയാണെങ്കിൽ ത്രീ സെവൻ ഫോർ ഇങ്ങനെ നമുക്ക് എഴുതാം ശരിയല്ലേ. ഇനി ഇതിനെ വേണം നമ്മൾ പൈവോട്ട് ചെയ്യേണ്ടത്. പൈവോട്ട് ചെയ്യണം എന്തിനു വേണ്ടിയാണ് വേണമെങ്കിൽ ചെയ്താൽ മതി പക്ഷെ ചെയ്യുന്നത് നല്ലതാണ് ഇവിടെ കാരണം ടെൻ എന്ന് പറയുന്ന നമ്പർ ഇവിടെ ഏറ്റവും താഴെ വന്നു ഈ റോനെ നേരെ മുകളിലോട്ട് കൊണ്ടുപോകാം. അപ്പോ ഇതാണ് നമുക്ക് ഓഗ്മെന്റ് ചെയ്ത കിട്ടിയിരിക്കുന്ന മെട്രിക്സ് ഞാൻ അതിവിടെ എഴുതിയിട്ടുണ്ട്. ഇനി അതിനെ ഞാൻ ആർ വൺ ഇന്റർചേഞ്ച് ടു ആർ ത്രീ പൈവോട്ടിങ് ചെയ്തു പൈവോട്ടിങ് ചെയ്തു. അപ്പൊ എന്ത് ചെയ്തു നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ എൻ്റെ റോ ഇൻക്ലൂഡിങ് ദിസ് ഫോർ വിൽ ബി ഷിഫ്റ്റഡ് ഇൻ ദി അപ്പേർ ഡയറക്ഷൻ അതാണ് ഇവിടെ ഷിഫ്റ്റ് ചെയ്ത് നമ്മൾ എഴുതിയിരിക്കുന്നത് മനസ്സിലായല്ലോ. ഇനി നമ്മുടെ എയിം എന്താണ് ഈ ഈ രണ്ടിനെയും ഒന്നിനെയും സീറോ ആക്കാന്നുള്ളതാണ്. അതിനെന്താ ചെയ്താൽ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എന്താ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഇതിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം ഇത് ഡിവൈഡ് ബൈ ടു ബൈ ടെൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം ആ കിട്ടുന്ന വാല്യൂ ഇതിൽ നിന്നും ആ വാല്യൂ കുറയ്ക്കണം എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. അതായത് എന്താ പറഞ്ഞിട്ടുള്ളത് ആർ വൺ എങ്ങനെ ചേഞ്ച് ചെയ്യണം ആർ വണ്ണിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം ടു ബൈ ടെൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൽ നിന്നും അത് ആർ ടുവിൽ നിന്നും മൈനസ് ചെയ്യണം. ഇതായിരിക്കുമല്ലോ ആർ ടുവിൽ സംഭവിക്കുക. അതേപോലെ തന്നെ ആർ ത്രീയിൽ എന്തായിരിക്കും സംഭവിക്കുക ആർ ത്രീ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാൻ പറ്റും ഇതേപോലെ തന്നെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആർ ത്രീ. അപ്പൊ അതാണ് അടുത്ത സ്റ്റെപ്പ് എഴുതിയിരിക്കുന്നത്. സോ ആർ വൺ മൈനസ് ഈ ടു ബൈ ടെൻ എന്ന് പറയുന്നത് വൺ ബൈ ഫൈവ് ആണല്ലോ അതുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്. സോ ആർ ടു ചേഞ്ചസ് ടു ആർ ടു മൈനസ് ആർ വൺ ബൈ ഫൈവ് എന്നും അതുപോലെ തന്നെ ആർ ത്രീ ചേഞ്ചസ് ടു ആർ വൺ ബൈ ടെൻ എന്നും എഴുതും. അത് എഴുതി കഴിയുമ്പോൾ ഈ രണ്ട് ടേമും എന്തായിട്ട് മാറും സീറോ ആയിട്ട് മാറും. അപ്പൊ ആ രണ്ട് ടേമും എന്തായിട്ട് മാറി സീറോ ആയിട്ട് മാറി. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് ഈ എലമെന്റ് സീറോ ആക്കണം. ഈ എലമെന്റ് സീറോ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഈ പറയുന്ന എലമെന്റിനെ ത്രീ പോയിന്റ് ടു അതായത് ആർ ടു എന്ന് പറയുന്ന സെഗ്മെന്റിനെ ടെൻ പോയിന്റ് വൺ ഡിവൈഡ് ബൈ ത്രീ പോയിന്റ് ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിനു ശേഷം ഇതിൽ നിന്ന് മൈനസ് ചെയ്യണം ശരിയല്ലേ. അപ്പോ ഇവിടെ വേണമെങ്കിൽ പൈവോട്ടിങ് ചെയ്യാം. അതുകൊണ്ടാണ് ഇവിടെ പൈവോട്ടിങ് ചെയ്തതായിട്ട് കാണിക്കുന്നു. ഞാൻ ഈ എലമെന്റ് മുകളിലോട്ട് ഈ എൻ്റെയർ റോ ഈ ഫുൾ റോ നേരെ നമ്മൾ മുകളിലോട്ട് കൊണ്ടുവന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത് മനസ്സിലായി. അപ്പൊ അങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടി കാര്യങ്ങൾ എളുപ്പമാകും. എന്താ എളുപ്പമായിട്ട് വരുന്നത് ഈ ടെൻ പോയിന്റ് വൺ ഈ പറയുന്ന ത്രീ പോയിന്റ് ടുവിനെ നമ്മൾ എന്താക്കി മാറ്റിയാൽ മതി സീറോ ആക്കി മാറ്റിയാൽ മതി. അത് സീറോ ആക്കി മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം ടെൻ പോയിന്റ് വണ്ണിനെ ത്രീ പോയിന്റ് ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിനു ശേഷം
10.1 ഡിവൈഡ് ചെയ്ത് അത് 3.2 ൽ നിന്നും മൈനസ് ചെയ്താൽ മതിയാവും അപ്പോൾ അതാണ് എഴുതുന്നത് ശ്രദ്ധിക്കുക അപ്പോൾ ഇവിടെ നിന്നുള്ളത് നേരെ ഇവിടേക്ക് കാണിച്ചിട്ടുണ്ട് ശരിയല്ലേ നോക്കുക 3.2 into 10.1 into 3.2 divided by 10.1 into R2 എന്ന് ചെയ്തിട്ട് അതിനെ R3 ൽ നിന്ന് മൈനസ് ചെയ്യും ഓക്കെ അപ്പോൾ കിട്ടുന്ന മാട്രിക്സ് ആണ് കാണിച്ചിട്ടുള്ളത് ഇപ്പോൾ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന അഡ്വാൻറ്റേജ് നോക്കുക ഇതൊരു അപ്പർ ട്രയാംഗിൾ ആയിട്ട് മാറി നൗ ദ സൊല്യൂഷൻ ഇതിന്റെ സൊല്യൂഷനും കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രകാരം അങ്ങനെയാണെങ്കിൽ X3 is equal to എന്ത് പറയാൻ പറ്റും 5.3764 divided by 19.98020 എന്ന് എടുത്തു പറയും മനസ്സിലായി അപ്പൊ X3 നമ്മൾ കിട്ടി അപ്പൊ X3 വാല്യൂ എത്രയാണെന്ന് കിട്ടി ഇനി ഈ X3 വാല്യൂ നേരെ മുകളിൽ എഴുതി അപ്പൊ നേരെ മുകളിലുള്ള ഇക്വേഷൻ നമുക്ക് ശരിക്കും എന്തായിരിക്കും ഉണ്ടാവുക 10.1 X2 പിന്നെന്താ പറയാ -1.2 × X3 is equal to 2.6 എന്നായിരിക്കും അപ്പൊ ഈ X3 പകരം ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഓൺലി ദ അൺനോൺ വാല്യൂസ് X2 ദാറ്റ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് അത് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് അത് ദാറ്റ് ഇസ് 0.28940 അങ്ങനെ ചെയ്താൽ മതി അതുപോലെ തന്നെ അപ്പൊ X2 കിട്ടും X2 കിട്ടുമ്പോൾ അത് മുകളിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ മുകളിൽ നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത് ശരിക്കും എന്തായിരിക്കും 10x1 − x2 + 2x3 = 4 ആണ് X3 നമ്മൾ ഇവിടെ കണ്ടുവച്ചിട്ടുണ്ട് X2 നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇത് രണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓൺലി ദ അൺനോൺ ഈസ് X1 വിച്ച് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ഈസിലി ആൻഡ് ദാറ്റ് വാല്യൂ ഈസ് −0.37512 എന്നാണ് കിട്ടുക അപ്പൊ ഇങ്ങനെയാണ് ഗോസ് എലിമിനേഷൻ മെത്തേഡ് വഴി നമ്മൾ എന്ത് ചെയ്യുന്നത് ഒരു ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഒന്ന് ചെയ്ത് നോക്കുക അപ്പൊ ഇത് ക്ലിയർ ആവും ഇതുകൂടാതെ ഒരു 4 പ്രോബ്ലംസ് നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് തരുന്നുണ്ട് ചെയ്ത് നോക്കുക ടൈം ഞാൻ മോഡലിൽ പറയാം ആ സമയത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അത് നമ്മൾ അസൈൻമെന്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യുക ഓ ഇന്ന് ഇത്രയും മതി ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം താങ്ക് യു